ഏഴ് തവണ ടെലിഫോൺ വിളിച്ചിട്ട് ഈരാറ്റ് പട്ടേലിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടെലിഫോൺ എടുത്തില്ലെന്ന് മാത്രമല്ല തിരിച്ചുപോലും വിളിച്ചിട്ടില്ല മിനിസ്റ്ററുടെ ഫോണിലേക്ക്. അപ്പം ഞാൻ ഇന്നലെ സെക്രട്ടേറിയറ്റിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ മൊത്തം തകർന്നു കിടക്കുകയാണ്. ഈ മഴയും കൂടെ വന്നപ്പോഴത്തേക്ക് അങ്ങ് തകർച്ച രണ്ടാഴ്ച കൊണ്ട് മൊത്തം അങ്ങ് തകർന്നു. അവിടുത്തെ പാടശേഖരങ്ങൾ ആരോടും ചോദിക്കാതെ വെള്ളം കയറ്റി, ഒരു പ്രശ്നവുമില്ല, റോഡ് മുഴുവൻ അങ്ങ് തകർന്നു. അങ്ങനെ കിടക്കുമ്പോൾ നന്നാക്കണം എന്നപ്പോൾ നന്നാക്കിയിട്ടില്ല. അപ്പം ഞാൻ വാഹനം നിർത്തിയും സ്ലോ ചെയ്തിട്ട് ഈ കുഴിയെന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമല്ല. ഈ പറയുന്ന പോലെ ഒരു നിമിഷം കൊണ്ട് നമുക്കൊരു 100 മീറ്ററൊക്കെ എണ്ണി തീർക്കാം. അപ്പം ശരാശരി 100-ലേറെ കുഴി 100 മീറ്ററിൽ, ഞാനൊരു 1 കിലോമീറ്റർ ഏറെ എണ്ണി നോക്കി. അപ്പം ശരാശരി 100 കൂടുതലാണ്. അപ്പോൾ 22 കിലോമീറ്ററിൻ്റെ 100 കൊണ്ട് ഗുണിച്ചപ്പോൾ 2100 കിട്ടി. അതിൽ കൂടുതലുണ്ടെന്നാണ് യാഥാർത്ഥ്യം. ഒരു പരിസ്ഥിത സമൂഹത്തിൽ വലിയ ശമ്പളം വാങ്ങുന്ന ആ എക്സിക്യൂട്ടീവ് കാണിച്ച് ശരിയാണ്, അവരവിടെ വന്നിട്ടേ ഇല്ല, അവർ വരാറില്ല. ഇതിപ്പോഴും നടക്കുകയാണ്. എഞ്ചിനീയറോ ആ കോൺട്രാക്ടറോ 2019 വരെ അതിലുണ്ടാകുന്ന കേടുപാടുകൾ തീർക്കാൻ അയാൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, ഡിഫക്ട് ലയബിലിറ്റി പീരീഡ് എന്ന് പറയും, അയാൾ വരുന്നില്ല. അപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. എല്ലാ എഞ്ചിനീയർമാരോടും വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. കോൺട്രാക്ടറുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണ്ടായെങ്കിൽ കാരണം പറയാൻ പറഞ്ഞിരിക്കുകയാണ്. അയാൾക്ക് 10 പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. ബാക്കി ഇതെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഏതോ ഒരാൾ പേര് വെക്കാതെ മനോരമയെ കൊടുത്തിരിക്കുകയാണ്. എൻ്റെ വാർത്ത കഴിഞ്ഞ് ചെറിയൊരു വാർത്ത, KSTPക്ക് യാതൊരു അധികാരമില്ല, കുഴിയടക്കൽ മാത്രമാണ് ഞങ്ങളുടെ അധികാരം എന്ന് KSTP ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഉദ്യോഗസ്ഥൻ്റെ പേരില്ല, ധൈര്യമുണ്ടെങ്കിൽ വെളിപ്പെടുത്തണം. അടുത്ത സസ്പെൻഷനാണ്, അടുത്ത സസ്പെൻഷൻ. ധൈര്യമുണ്ടെങ്കിൽ വെളിപ്പെടുത്തണം.